ഇടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവിന് പരിക്ക്. വഴിക്കടവ് രണ്ടാം പാടം പന്താർ അസ്രക്കിനാണ് പരിക്കേറ്റത്. വഴിക്കടവ് നെല്ലിക്കുത്ത് രണ്ടാം പാടം റോഡിൽ വെള്ളിയാഴ്ച രാത്രി 11:30 സംഭവം. ബാർബർ ഷോപ്പ് നടത്തിപ്പുകാരനായ അസ്രക്ക് രാത്രി കട അടച്ച് വീട്ടിലേക്ക് പോകവെയാണ് മണിമൂളി നെല്ലിക്കുത്ത് രണ്ടാം പാടം റോഡിൽ വെച്ച് പുലി റോഡിലേക്ക് ചാടിയത്. അപ്രതീക്ഷിതമായി മുന്നിൽ ചാടിയ പുലിയെ തട്ടിയ ആഘാതത്തിൽ ബൈക്ക് മറിയുകയായിരുന്നു. വീഴ്ചയിൽ കാലിന്റെ തുടക്കി പരിക്കേറ്റ അസ്രക്കിനെ നാട്ടുകാർ ചേർന്ന് പാലാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുലിയെ വ്യക്തമായി കണ്ടതായി അസ്രക്ക് പറഞ്ഞു. ബൈക്കാണ് തട്ടി ഞാൻ തെറിച്ചിക്കണ്. പിന്നെ ആ സെടുക്കണ ഞാൻ പിന്നെ ഓടി കഴിച്ചിലായാണ്ട് അപ്പുറത്ത് വീട്ടിൽ ചെന്നാണ്ട് അവരെ കൊണത്തിയപ്പോ പിന്നെ ബഷീർ അവിടെ നിന്ന് പിന്നെ വാലയൊക്കെ ഓടിക്കുന്ന ബഷീർ വന്ന് പിന്നെ അവിടുത്തെ ആ നാലായത്തെ ചെക്കൻ വന്നു. പിന്നെ സുബീറിന് ഫോൺ ചെയ്ത് വന്നു അല്ലൊക്കെ പാടെ ആശുപത്രി സുലൈയാക്കെ വന്ന് അടുത്തത്തെ ആ ചെക്കന് വന്ന് പിന്നെ അവിടുന്ന് വെള്ളം വാങ്ങി കുടിച്ച് ഞാൻ പാലാട് ഹോസ്പിറ്റലിൽ പോയി. അവിടുന്ന് രണ്ടുമണിയൊക്കെ അവിടെ തിരിച്ചു വന്ന് ഫെരിക്ക് ബഷീർ ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് പോയി. ബൈക്ക് അവിടെ തന്നെ ഉണ്ട് കിടക്കുന്നുണ്ട്. ബൈക്കിനൊന്നും അടിച്ചേക്കാണ് സാധനം. എപ്പോ ഏകദേശം എപ്പോ സമയം? സമയം 10:30 ആ സമയത്താണ് പുലിയാണ് ശരിക്കും കണ്ടോ? ആ ശരിക്കും കണ്ടിന്. പുലി തന്നെയാണ്. അങ്ങനെ ഭാഗത്ത് ചാടിക്കാണോ അങ്ങോട്ട് വിലം കുറഞ്ഞിരിക്കണോ? അല്ലാത്ത അടിച്ചടിയില് ഞാൻ തെറിച്ചു പോയി. എന്റെ ഹെൽമെറ്റ് ഒരു തല മന്ത്രപ്പോഴേക്കണ് ഊരെ വേന എടുത്തിട്ട് അതിലേറെ അവസ്ഥയാണ്. ഇപ്പൊ പുലി എന്തെങ്കിലും കാണിച്ചോ? അതാ പുലി അതിനെ കിട്ടിയില്ല. ഞാൻ പാഞ്ഞേക്കാണ് അത്ര ഇതില് അടിച്ചടിയില് പാഞ്ഞേക്കാം. അല്ലാതെ ഒന്നും എന്നെ കിട്ടിയ എന്താ തീരുമാനക്കുറപ്പ്? അത്ര വലിപ്പണ്ട് സാധനം ശരിക്കും വ്യക്തമായിട്ട് കണ്ടു. ഫാന്റ് ഇങ്ങനെ അടക്കി കയറിനി. അപ്പൊ അവന് വരുത്തി. പിന്നെ ഞാൻ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഫാന്റ് മുറിച്ച് ഒരു കാല ഒഴിവാക്കിയേക്കാണ് ഫാന്റിന്റെ. വ്യക്തമായിട്ട് കണ്ടു വെച്ചാല് അത് നമുക്ക് പുലിയാണെന്നില്ല ഇത് കണ്ടിരിക്കണ്. അത് തിരിഞ്ഞോക്കാൻ അറിയില്ല. ജയഫറിന്റെ ആ തോമാച്ചേട്ടന്റെ സൈഡിൽ കൂടെ വിത്ത് വെട്ടിക്കുന്നവരെ സ്ഥലം ഉണ്ടല്ലോ, അവിടെ കാലി സ്ഥലമാണ്. അതിലെ ഓടിക്കണത് ആ സൈഡിക്ക് താഴത്തേക്ക്. അവിടുന്ന് പട്ടിയൊക്കെ കുറക്കണേ ഒരു വന്നപ്പോ കേൾക്കണ്ട്. അപ്പൊ ഒന്നും ബഷീർ കുറച്ച് താഴത്തേക്ക് ടോർച്ചടിച്ച് നോക്കി. പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിക്കാം. അത് സംഭവിച്ച് പുലി വണ്ടി ബൈക്ക് അടിച്ചൊക്കെ പുലി പുലി പാഞ്ഞു. വണ്ടി അടിച്ച് പുലി നേരെ അങ്ങോട്ട് ഇങ്ങോട്ട് ചാടിക്കാണ്. നേരെ അത് ഇങ്ങോട്ട് ചാടിയാണ്. എന്തായാലും സെന്ററിലതിന് കുത്തിയാണ് ബൈക്ക്. അവിടെ ഉണ്ട് ബൈക്കിന്റെ ഹാൻഡിലൊക്കെ വെണ്ടേക്കണേ. ബൈക്ക് ഒരു സൈഡൊക്കെ പോകുള്ളൂ. സെന്റർ കറക്റ്റ്. അവിടെ വേറെ ഒന്നും തട്ടാൻ ചാൻസ് ഇല്ല. കറക്റ്റ് ആകുമ്പോ തന്നെ കുത്തിയെടുക്കാം. ഒരു മിനിറ്റ് നേരെ വണ്ടി അവിടെ കടന്ന് റേസ് ആയതുകൊണ്ട് വണ്ടി ഓഫ് ആകാതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. ഞാൻ കഴിച്ചിട്ടാവില്ല. ഒറ്റക്ക് വേണ്ടി പിന്നെ വീട്ടിലെ സാധനം ഉണ്ടായിനി. പിന്നെ അടുത്ത് ആ വന്ന ചെക്കനെ സാധനം ഇവിടെ കൊണ്ടു കൊടുത്തത് ഇവരോട് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയത്. വനംവകുപ്പ് വന്നോ അപ്പൊ ആരെങ്കിലും? ഇല്ല. അപ്പൊ വനംവകുപ്പ് ബഷീർ എന്റെ ഓല നേതൃത്വത്തിലാണ്. ഓം ഓടി വന്നു. ഓനെ കൊണ്ടുപോയത് പാലോട് പോയി. പിന്നെ മറ്റുള്ള ഇന്ന് രാവിലെ ഇവിടെ മജീദാക്കി വിലക്ക് വന്നി പറയാനിട്ട്. ഇപ്പൊ എന്താണ് വേദന? കൂരെ വേദന എടുക്കുന്നുണ്ട്. പാലടിച്ചോണ്ട് ഹെൽമെറ്റ് ചെറിയൊരു മന്ദപ്പുണ്ട്. ഹെൽമെറ്റ് പൊട്ടിയും ചെയ്തിരിക്കണ്. നടക്കുമ്പോ ഇങ്ങനെ ചെറിയ ഇത് ഇങ്ങനെ ഉണ്ട്. അതാ പോകുന്ന ഒരു വിധം കഴിഞ്ഞ നമ്മൾ ഇവിടെ നിൽക്കൂല. ഇപ്പൊ പോയി നമ്മള് കടയ്ക്ക്. നെല്ലിക്കുത്തിന് സമീപം കഴിഞ്ഞ ദിവസം പുലിയെ കണ്ടതായി നാട്ടുകാരും പറയുന്നു. 11:30 ഫോണിലേക്ക് വിളിച്ചത്. എന്തൊരു പുലിയാണെന്നാവും പറഞ്ഞത്. താൻ ഈ മതിലിന്റെ സൈഡിലായിട്ട് കിടക്കായിരുന്നു. ലൈറ്റ് കണ്ടപ്പോ നേരെ മുന്നിലേക്ക് വണ്ടിന്റെ മുന്നിലേക്ക് ചാടി. അത് കൊണ്ട് കാലിനും കയ്യിനൊക്കെ പരിക്ക് പറ്റി. അപ്പോൾ ഞങ്ങൾ ഞാനും ബഷീറിനെ ഗാർഡി ബഷീറിനെയും വിളിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പുലിയാണെന്ന് സംശയിക്കുന്നുണ്ട് അല്ലേ? പുലിയാണെന്നല്ലാണ് പറയുന്നത്. പുലിയാണെന്ന് മിനിയാന്ന് ഇ എമ്മോന്റെ ഭാഗത്തു നിന്ന് ഇതുപോലെ ആളുകൾ ഒരു 12 വിളിച്ചിരുന്നു. അതിൽ പുറത്തടക്കം പുറത്തും ബഷീറും ഞാനും കൊച്ചുമാനെ കടക്കും പോയി അവിടെ ചെന്ന് തിരഞ്ഞു നോക്കിയതാണ്. അപ്പോൾ പുലിയാണെന്നാണ് അവിടെ. പരിക്കുണ്ടോ? നല്ല പരിക്കുണ്ടോ? കാലിനും കൈയ്യിനൊക്കെ നല്ല പരിക്കുണ്ട്. ഇത് പുലി മാന്തിയായിട്ടുള്ള അങ്ങനെയാണോ പരിക്ക്? അങ്ങനെ അതോ വീണുള്ള കണ്ടിട്ട് എങ്ങനെയാ തോന്നണ? കണ്ടിട്ട് രാത്രി നമുക്ക് ഇതിനെ പറ്റി വലിയ വ്യക്തമായിട്ടില്ല. വീണിറക്കായിരുന്നോ അതോ വന്നപ്പോ? ഇവിടെ വണ്ടി വീണിട്ട്. വിവരമറിഞ്ഞ നെല്ലിക്കുത്ത് സ്റ്റേഷനിൽ നിന്നും ഡെപ്യൂട്ടി വനം റേഞ്ച് ഓഫീസർ എം വിജയന്റെ നേതൃത്വത്തിൽ വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ടാറിട്ട റോഡായതിനാൽ കാൽപ്പാട് കണ്ടെത്താനായില്ല. മണ്ണിൽ കാണപ്പെട്ട കാൽപ്പാട് വ്യക്തമല്ലാത്തതിനാൽ പുലിയാണോ എന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല. മലയോര മേഖലയിൽ എല്ലായിടത്തും അടുത്തിടെയായി പുലി, കടുവ, കരടി തുടങ്ങിയ വന്യമൃഗങ്ങളുടെ ശല്യം ഏറിയിരിക്കുകയാണ്.
ഇത് നാട്ടിലെ ജനങ്ങളിൽ ആശങ്കയ്ക്കിടയാക്കിയിരിക്കുകയാണ്. ന്യൂസ് നൗ സ്വന്തം. എടക്കരിയുടെ ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ ബ്രാൻഡുകളുടെയും അമ്പരപ്പിക്കുന്ന ഓഫറുകളുടെയും ഒത്തുചേരൽ. നിത്യോപയോഗ സാധനങ്ങളുടെ വിപുലമായ കളക്ഷനുകൾ, അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ കാരി ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ്, ദുബായ് മാൾ, എടക്കര.